പലരും ഫിഷ് ഓയിൽ സപ്ലിമെൻറ്റ്സ് അഥവാ മീൻ ഗുളിക വളരെ റെഗുലറായിട്ട് കഴിക്കുന്നവരാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഫിഷ് ഓയിൽ സപ്ലിമെൻറ്റ്സ് ഇങ്ങനെ കഴിക്കാവുന്നതാണോ? ഫിഷ് ഓയിലിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അറിയുവാൻ സാധിക്കും? ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇത്തരം കാര്യങ്ങളാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമസ്കാരം, ഞാൻ റെമി മേരി, ക്ലിനിക്കൽ ന്യൂട്രിഷനിസ്റ്റ്, ബയോഡയറ്റ്സ് ന്യൂട്രിഷൻ ഡയറ്റ് ആൻഡ് വെൽനസ് ക്ലിനിക്, കൊച്ചി. ചില പ്രത്യേകതരം മത്സ്യങ്ങളുടെ കോശങ്ങളിൽ നിന്നാണ് മീൻ ഗുളിക ഉൽപ്പാദിപ്പിക്കുന്നത്. ഫിഷ് ഓയിലിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സാണ് EPA ഡി എച്ച് എയും. ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സിന് വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് പോയിൻ്റ്, നമ്മുടെ ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഒരു ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറൊക്കെ എലിവേറ്റഡ് ആയിട്ട് നിൽക്കുവാണെങ്കിലോ, ഒരു ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ എലിവേറ്റഡ് ആയിട്ട് നിൽക്കുവാണെങ്കിലും ഒരു 15-30% റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. HDL അഥവാ ഗുഡ് കൊളസ്ട്രോൾ, നല്ല കൊളസ്ട്രോൾ ഇൻക്രീസ് ചെയ്യുവാനായിട്ടും ഇവയ്ക്ക് സാധിക്കുന്നതാണ്. എന്നാൽ LDL അഥവാ ചീത്ത കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇവയ്ക്ക് റെഡ്യൂസ് ചെയ്യുന്നതിൽ ഇവയ്ക്ക് വലിയ പങ്കില്ല എന്നുള്ളതാണ്. മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് സഹായിക്കുമെങ്കിലും ഒരു ഹാർട്ട് അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യുവാനായിട്ടോ അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് പ്രിവെൻറ്റ് ചെയ്യുവാനായിട്ടോ ഉള്ള കഴിവൊന്നും ഇവയ്ക്കില്ല. സെക്കൻഡ് പോയിൻ്റ്, ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ഒരു ബ്രെയിൻ ഫങ്ഷനിങ്ങിനെ സഹായിക്കും. നമ്മളൊരു ബ്രെയിനിൻ്റെ സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 60% ഫാറ്റാണ്. അതിൽ മോസ്റ്റ്ലി അടങ്ങിയിരിക്കുന്നത് തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു തിങ്കിങ്ങിന്, ക്ലിയർ ആയിട്ടുള്ളൊരു തിങ്കിങ്ങിനും ബ്രെയിൻ ഫങ്ഷനിങ്ങും ഒക്കെ ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് വളരെയധികം ആവശ്യമാണ്. തേർഡ് പോയിൻ്റ്, നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട്, ജോയിൻറ്റ് പെയിൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നതിനും ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സിന് ഒരു പങ്കുണ്ട്. ഫോർത്ത് പോയിൻ്റ്, നമ്മുടെ സ്കിൻ നല്ല ക്ലിയർ ആവാനായിട്ടും ആരോഗ്യത്തോടുകൂടി ഇരിക്കുവാനായിട്ടും ഒക്കെ ഈ ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ മെൻസ്ട്രൽ പെയിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുവാനായിട്ടും പല സ്റ്റഡീസും പറയുന്നത് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് റെഗുലറായിട്ട് എടുക്കുന്നവരിൽ ഇത് റെഡ്യൂസ് ചെയ്യുന്നതായിട്ടാണ്, പെയിൻ റെഡ്യൂസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇനിയും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാലായിട്ട് എന്തൊക്കെയാണ് നമുക്ക് ചെറിയ സിംറ്റംസ് ഒക്കെ കാണിച്ചു തുടങ്ങും? അത് ഫോർ എക്സാമ്പിൾ, ഇപ്പം നഖം പൊട്ടിപ്പോവുക, മുടി വല്ലാതെ കൊഴിയുക, അമിതമായിട്ട് ക്ഷീണം വരിക, അതുപോലെ കണ്ണ് എപ്പോഴും ഡ്രൈ ആവുക, പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുക, കാലുവേദന, ജോയിൻറ്റ് പെയിൻസ് അങ്ങനെയുള്ള, അതുപോലെ തന്നെ കളർ, സ്കിന്നിൻ്റെ കളറൊക്കെ വളരെ ഒരു നല്ല ഒരു ടെക്സ്ചറിൽ നിന്നൊരു ഡാർക്കായിട്ടുള്ളൊരു അല്ലെങ്കിൽ ഡള്ളായിട്ടുള്ളൊരു ടെക്സ്ചറിലോട്ട് മാറുക, അങ്ങനെ എന്നീ കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്യാറുണ്ട്. ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളൊരു എക്സ്റ്റേണൽ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന്, ഡയറ്റിൽ നിന്ന് തന്നെ വേണം ഇത് ലഭിക്കുവാനായിട്ട്. നമ്മുടെ മെയിനായിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് ചിലതരം ഓയിലി ഫിഷസ് ആണ്. ഉദാഹരണത്തിന് മത്തി, അയല, ട്യൂണ, പുഴ മത്സ്യങ്ങൾ, സാൽമൺ, ചൂര, നത്തോലി അല്ലെങ്കിൽ കൊഴുവ എന്നീ ഫിഷുകളിലൊക്കെയാണ് കൂടുതലായിട്ടും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിരിക്കുന്നത്. എന്നാൽ നിങ്ങളൊരു വെജിറ്റേറിയൻ ആണെങ്കിലോ, ഒരു ഫിഷ് ഇഷ്ടമല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പിന്നത്തെ സോഴ്സ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനായിട്ടുള്ളത് നട്ട്സ് ആൻഡ് സീഡ്സ്, ആൽഗി എന്നീ കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് വാൾനട്സ് യൂസ് ചെയ്യാം, ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ് എന്നീ കാര്യങ്ങളൊക്കെ ഡയറ്റിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോ, ഫിഷോ സീഡ്സും നട്ട്സോ ഒന്നും നിങ്ങളെ ഡയറ്റിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ മാത്രമേ ഒരു ഫിഷ് ഓയിൽ സപ്ലിമെൻറ്റ് നമ്മുടെ ഒരു ടാബ്ലറ്റായിട്ടൊക്കെ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഫിഷ് ഓയിൽ സപ്ലിമെൻറ്റ്സ് തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഒരു ക്യാപ്സ്യൂൾ ഫോമിലുള്ളതും ലിക്വിഡ് ഫോമിലുള്ളതും. ഇത് കഴിക്കുന്നതിന്, അതായത് മീൻ ഗുളിക കഴിക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ BP ഒക്കെ പലർക്കും ലോ ആവും, പെട്ടെന്ന് തന്നെ ലോ ആവും. ലോ ആവുമ്പോൾ പക്ഷേ പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും കാണിക്കാറില്ല. അപ്പം ലോ ആവുന്ന ഒരാളാണെങ്കിൽ ഈ ഫിഷ് ഓയിൽ യൂസ് ചെയ്യും, ഫിഷ് ഓയിൽ സപ്ലിമെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ഹൈപ്പർ ടെൻഷന് വേണ്ടിയിട്ടൊക്കെ മെഡിസിൻ എടുക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിസീസ് കണ്ടീഷൻസിന് വേണ്ടിയൊക്കെ മെഡിസിൻ എടുക്കുന്ന ഒരാളാണ്, പ്രത്യേകിച്ച് ഒരു ബ്ലഡ് തിന്നേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിൻ്റെ ഒരു അറിവോടുകൂടി മാത്രമേ ഈ സപ്ലിമെൻറ്റ് എടുക്കാവൂ. അല്ലെങ്കിൽ പല സൈഡ് എഫക്ട്സ് ലൈക്ക് ബ്ലീഡിങ് അങ്ങനെ പോലുള്ള സൈഡ് എഫക്ട്സിലോട്ടൊക്കെ ഇത് പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഹെൽത്ത് ന്യൂട്രിഷൻ ഡയറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.